സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ താമരശ്ശേരി തച്ചമ്പോയിലിൽ വീട് കയറി അക്രമം നടത്തിയതായി പരാതി. തച്ചമ്പോയിൽ പുത്തൻ തെരുവിൽ ഷാഹിദിന്റെ വീട്ടിലെത്തിയ വടകര സ്വദേശി അൻഫലിന്റെ നേതൃത്വത്തിൽ അക്രമം നടത്തിയെന്നാണ് പരാതി. എന്നാൽ പണം ചോദിക്കാനെത്തിയപ്പോൾ വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നുവെന്ന് അൻഫൽ പറഞ്ഞു. അൻഫലിന്റെ സഹോദരിയുടെ വീടിന് നേരെ അക്രമം നടന്നതായും പരാതിയുണ്ട്. ദുബായിൽ നിന്നുള്ള സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ വടകര സ്വദേശിയായ അൻഫൽ ഒരു സംഘം ആളുകളുമായി എത്തി വീട് കയറി അക്രമം നടത്തിയെന്നാണ് തച്ചമ്പോയിൽ പുത്തൻ തെരുവിൽ ഷാഹിദിന്റെ പരാതി. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. ദുബായിൽ വെച്ചുള്ള സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് സംസാരിക്കാനെത്തുകയും തുടർന്ന് അക്രമം നടത്തുകയുമായിരുന്നുവെന്ന് ഷാഹിദ് പറഞ്ഞു. അപ്പോൾ ആ ഒരു പൈസ ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ട് പോകുന്നു പറഞ്ഞിട്ട് പെപ്പർ സ്പ്രേ കണ്ണിലടിച്ചിട്ടാണ് അവരെന്ത് ചെയ്ത് വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അലമാരയിലുള്ള പൊന്നെടുത്തിട്ട് പോയിട്ടുണ്ട്. ഒരു 25,000 rupees ഉണ്ടായിരുന്നു, അതും എടുത്തിട്ട് പോയിട്ടുണ്ട്. പൊന്നെത്ര കറക്റ്റ് എന്നുള്ള അമ്മനോട് ചോദിക്കണം. പിന്നെ അത് കഴിഞ്ഞ് വീടിൻ്റെ ഉള്ളിലുള്ള പല സാധനങ്ങളും ആക്രമിച്ച് എൻ്റെ ഈ പല്ല് കുത്തിപ്പൊട്ടിച്ച് പിന്നെ അനിയനെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാർ കൂടിയപ്പോൾ നാട്ടുകാർ ഇവിടെ വന്നിട്ട് ഡോർ ലോക്ക് ചെയ്ത് രണ്ടാൾക്കാരെ ഇതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുള്ളൂ, ബാക്കി ആൾക്കാർ ഓടി കഴിച്ചിലായതാണ്. ഏകദേശം 8 people പിന്നെ പോലീസിനെ വിളിച്ച് പോലീസ് വന്നവരെ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് അറസ്റ്റ് ചെയ്ത് പോയത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് സപ്പോർട്ടായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ എത്തിയ പാടന്നെ അവലങ്ങനെ തന്നെ ഇറങ്ങി പോയിട്ടുണ്ട് സ്റ്റേഷനിൽ. പോലീസ് വേറെ ഇവിടെ വരിക ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഷാഹിദിനെ ആക്രമിക്കുകയും വീടിനുള്ളിലെ അലമാരയിലുള്ള വസ്തുക്കളെല്ലാം വാരി വലിച്ചിട്ട് നശിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി അൻഫലിനെയും കൂടെയുണ്ടായിരുന്നവരെയും കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് വിട്ടയക്കുകയുമായിരുന്നു. 800,000 രൂപ നൽകാനുള്ളതിനാൽ ഇത് സംബന്ധിച്ച് സംസാരിക്കാനാണ് എത്തിയതെന്നും ചായ തരാമെന്നും പറഞ്ഞ് വീട്ടിനുള്ളിലെത്തിച്ച് തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്നും വടകര സ്വദേശിയായ അൻഫൽ പറഞ്ഞു. എനിക്കൊരു 650,000 rupees തരാനുണ്ട് ഷാഹിദ്. ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇവിടുന്ന് മേടിച്ച പൈസയാണ്. അതിന് 2 ചെക്കും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ പല പ്രാവശ്യമായിട്ട് അവധി പറഞ്ഞിട്ട് കിട്ടാണ്ടിന്നപ്പോൾ ഇന്നലെ ഞാൻ അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. 5 o'clock ഞാൻ അവിടെ എത്തി. ഏകദേശം ഒരു 7 o'clock വരെ അവൻ്റെ അടുത്ത് മുറ്റത്തിരുന്നതാണ്. അവൻ വരുന്നവരെ അവൻ വന്നു സംസാരിച്ച് ഒന്നുമില്ല, ഇങ്ങോട്ട് പറഞ്ഞാണ് നമുക്ക് ചായ കുടിച്ചിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കയറ്റി. അപ്പോൾ ആ മുളക് പൊടി സ്പ്രേ അടിച്ചിട്ട് പിന്നെ നല്ല അടിയാണ്. അപ്പോൾ ഈ പൈസ തരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമ കളിക്കുന്നതായിരിക്കും അവർ. അതാണ് ഇതിൻ്റെ അതുള്ള വിഷയം. അൻഫലിന്റെ സഹോദരിയുടെ വീടിനു നേരെ വെള്ളിയാഴ്ച പുലർച്ചെ അക്രമം ഉണ്ടായതായും പരാതിയുണ്ട്. 3 o'clock വീട്ടിൽ ജനലിനടിക്കുന്ന ശബ്ദം കേട്ട് ഞാനും ഭാര്യയും ഇങ്ങോട്ട് ഇറങ്ങി പുറത്തേക്ക് നോക്കി. പുറത്തേക്ക് നോക്കുമ്പോൾ ഷാഹിദ് അവൻ്റെ അനിയൻ സിനാനും പിന്നെ ബിച്ചി എന്ന് അറിയുന്ന അവൻ്റെ നേരെ അനിയനും വീട്ട് ഗ്ലാസ് പൊട്ടിച്ച് മുമ്പിലുള്ള കസേരൊക്കെ എടുത്ത് അടിഞ്ഞ് പൊട്ടിച്ച് ഞങ്ങൾ വാതിൽ വന്നപ്പോൾ എൻ്റെ ഭാര്യനെ പിടിച്ച് തള്ളി, അവൾ വീണ് എന്നെയും പിടിച്ച് തള്ളി. അങ്ങനെ ഒരുപാട് അസഭ്യങ്ങൾ ചൊരിയുകയും വേണ്ടാത്ത തോന്നിവാസങ്ങൾ വിളിച്ചു പറയുകയും ചെയ്ത് വീട്ടിലുള്ള ടിവിയും ഫാനും ഒക്കെ അടിച്ചു പൊളിച്ച്. ഇരുവിഭാഗവും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ താമരശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി.